ഇവിടെ ഓപ്പണ് ചക്കര മുത്ത് അവിടെ മൂക്കെവിടെ മാമനെ പാട്ടോ എടുത്തരട്ടെ ഹാജി മസ്താൻ സലാമുക്കും ഷാജി പാപ്പൻ വീരം പാപ്പൻ മുത്താണി എന്താ പാട്ടിന് കുഴപ്പം ഈ മാതിരി പാട്ടാണ് കുട്ടികൾക്ക് പാടി കൊടുക്കുന്നത് ഷാജി പാപ്പനെ പിള്ളേർക്ക് ഇഷ്ടമാണ് അല്ലേ മുത്തേ ഹലോ ഓ താങ്ക് യു മുത്തുണി പെട്ടെന്ന് കരച്ചിലും മാറിയല്ലോ ആ അതാണ് നമ്മള് നിങ്ങൾ ഇവിടെ കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കെ നമ്മള് മോളിലൂടെ അല്ലെ മച്ചു കൊച്ചു പാല് ഓടിക്കട്ടെ നമുക്ക് കള്ളു ഓടിക്കാം പേരെന്തെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടോ ചേച്ചി ഒന്നും കണ്ടു വെച്ചിട്ടില്ല നോക്കണേ ഇനി ഇന്നലകൾ ഇതുവഴിയേ തുടങ്ങി ആ കുഞ്ഞിനെ ഉണർത്തു എല്ലാരും കൂടെ എന്താണ് പറയണേ എന്താണ് പറ എനിക്കൊരു സത്യം പറയണം നീ പറയണോ ഞാൻ പറയും നീ പറയണോ സത്യം പറഞ്ഞു നമ്മളി ബദാം ബദാം നിനക്ക് ഇഷ്ടമല്ലാന്ന് ഇവിടെ നിങ്ങൾ എന്താണ് അവൻ പറയട്ടെ സത്യം എനിക്ക് പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവൂല ഫുഡ് 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 കഴിക്കും അധികം ബഹളം വെക്കില്ലേ കൊച്ചു ഉണരും ബഹളം വെക്കും ഇന്ന് നമ്മള് ബഹളം വെക്കും ഈ ബഹളം കേട്ടാലുണ്ടല്ലോ പാപ്പാന്റെ കുഞ്ഞുമോക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല അവക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ ഏ എല്ലാരും നോക്കേ എന്റെ ഭാര്യ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ ഒരുമിച്ച എല്ലാ ദുരിതത്തിലും ദുരന്തത്തിലും ഒക്കെ എന്റെ കൂടെ കാട്ടക്ക് ഒരു കംപ്ലൈന്റും ഇല്ലാണ്ട് എന്റെ കൂടെ നിന്നവളാ സൂപ്പർ ഐ ലവ് യു ഡി സത്യം പറഞ്ഞ അളിയ ഓർമ്മ വെച്ച കാലം തൊട്ട് എത്തിയും കാര്യമില്ല അനാഥത്വം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ സ്നേഹം സ്വന്തം ബന്ധുന്നൊക്കെ ഉള്ളതുണ്ടല്ലോ എവിടാ പഠിപ്പിച്ചു എവള് കാണണമല്ല എവള് തൃശ്ശൂർ വലിയ തറവാട്ടുകാരിയാ ഇവളുടെ ഒരുപാട് സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ ഉള്ള തറവാട്ടുകാരി പക്ഷെ എല്ലാ ഒരു ദിവസം വിട്ടറിഞ്ഞ് ശൂന്യതയിലേക്ക് കൂടെ ഇറങ്ങി വന്നു എന്റെ അടുത്തോട്ട് കംപ്ലീറ്റ് ദുരിതവും കഷ്ടപ്പാടും അനുഭവിക്കാനാ കൂടെ വന്നു പിന്നെ എല്ലാവരുടെയും ജീവിതത്തിലൊരു ദൈവദൂതൻ ഉണ്ടാവുമല്ലോ ഒരു ഗബ്രിയൽ മാലാക അങ്ങനെ ഒരാൾ നമുക്കും ഉണ്ടായിരുന്നു അങ്ങനെ കിട്ടിയ വിസയാണ് ദുബായിലേക്ക് ദുബായിലേക്ക് വിസ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന സന്തോഷത്തൊന്നും അല്ലായിരുന്നു വീണ്ടും ദുരിതം തന്നെയായിരുന്നു പക്ഷെ അപ്പോഴും ഒരു കംപ്ലൈന്റും പറയാണ്ട് എന്റെ കൂടെ നിന്നവള ഒരു ദിവസം ഇവൾ എന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു അതിൽ ഞാൻ തകർന്നുപോയി ഇക്ക അതെ ഈ വരുന്ന വിഷുവിന് നമുക്ക് നാട്ടിൽ പോവാം ഹലോ നീ എന്റെ മയ്യത്ത് കണ്ട ഇളങ്ങുള്ളല്ലേ എന്റെ അച്ഛനും അമ്മയും വീട്ടുകാരൊക്കെ പാവങ്ങളാട്ടോ പാവങ്ങള് എടി ഞാൻ നിന്നെയും കൊണ്ട് കടല് കടന്നില്ലായിരുന്നെങ്കിൽ എന്റെ കൈയും കാലും വെട്ടിയെടുത്ത് അവര് തൃശ്ശൂർ ബസ് സ്റ്റാൻഡ് ഇട്ടനെ എടി നിനക്ക് വിഷു നമുക്ക് ഇവിടെ ആഘോഷിക്കാം പിന്നെ ഊരും പേരും നാടും നാട്ടുകാരൊന്നും ഇല്ലാത്ത നിങ്ങളല്ലേ ഇവിടെ വിഷു ആഘോഷിക്കുന്നത് മനത്തിന് പൊട്ടി വീണ സാധനം ആ ചോദ്യം ആകെ വിഷമിപ്പിച്ചടി അങ്ങനെ അന്നുണ്ടായതാ ബദാം മര ചോട്ടിൽ എന്നുള്ള ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ആ ബദാം മര ചോട്ടിലെ ആദ്യത്തെ മെമ്പർ എന്റെ പേരരാ അവൻ തന്നതാ നിങ്ങളെ നാലു പേരെ പിന്നെ എടാ എനിക്കറിയാം നിങ്ങൾ ആരും എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചവരല്ലോ ഞങ്ങള് നാളെ തന്നെ എല്ലാരും പൊക്കോളാം ഇവിടെ എങ്ങോട്ട് പോവാൻ ഒരാളും ഇവിടെ നിന്ന് പോകുന്നില്ല നിങ്ങളെല്ലാരും ഇവിടെ ഉണ്ടാവണം ഇവക്ക് 5 ആങ്ങളമാരെ ഇപ്പൊ കിട്ടിയിരിക്കണേ എന്റെ കുഞ്ഞു മോൾക്ക് 5 അമ്മാവന്മാരെ ഇനി സ്വന്തക്കാരില്ലെന്ന് പറയോടി അപ്പോ
നമ്മുടെ ബദാം വരച്ചോട്ടില്. അപ്പം യു ഗൈസ് കണ്ടിന്യൂ, ഞാനൊന്ന് മോളിൽ നിന്ന് കണ്ടിട്ട് വരാം. നമ്മക്ക് ഇത്ര നാളും തീറ്റിപ്പൊട്ടിട്ടാ എല്ലാരും പാവ.